ഏതു ചട്ടപ്രകാരം ഏതു നിയമപ്രകാരമാണ് ഈ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ രണ്ടാമത് വിച്ഛേദിച്ചത് അത് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തേത് ഈ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിൽ തഹസിൽദാർ ഏകപക്ഷീയമായി ഈ മറിയുമ്മയെ കൊണ്ട് കുറ്റസമ്മതം നടത്തുന്നത് ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ എം ജി സുരേഷ് ഒന്ന് ഒരു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിന് നിലവിലുള്ള സപ്ലൈ കോഡ് അനുസരിച്ചും സേഫ്റ്റി റെഗുലേഷൻ അനുസരിച്ചും ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ചും മൂന്ന് തരത്തിലാവാൻ കഴിയും വൈദ്യുതി കണക്ഷൻ്റെ ബില്ല് അടയ്ക്കാതിരുന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാം അതിന് പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ബില്ല് വിത്ത് നോട്ടീസാണ് കൊടുക്കുന്നത് എന്നുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ട എന്ന് ഹൈക്കോടതി അടക്കം വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് ഡേറ്റ് കഴിയുന്നതോടുകൂടി ആ നോട്ടീസ് പിരീഡും കഴിയുന്നു ഈ പറയുന്ന പലിശ അടക്കം ബില്ലടയ്ക്കേണ്ട ഡേറ്റ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വയ്ക്കാറ് അതും കൂടി കൂടി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഡിസ്ക് ഡ്യൂ ഡേറ്റ് ഡിസ്കൺഷൻ ഡേറ്റ് വരുന്നത് ഡിസ്കൺഷൻ ഡേറ്റ് കഴിഞ്ഞാൽ പ്രത്യേകം നോട്ടീസ് കൊടുക്കാതെ അത് കട്ട് ചെയ്യാൻ കഴിയും അത് നോർമലി ബില്ലടയ്ക്കാത്തിൻ്റെ ഭാഗമായിട്ട് സേഫ്റ്റി റെഗുലേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു പെർമിസസിൽ സേഫായി പണിയെടുക്കാൻ കഴിയാത്ത സെയ്ഫായി വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ആ പെർമീസസിൽ വിത്തൗട്ട് നോട്ടീസ് ഡിസ്കണക്റ്റ് ചെയ്യുകയും ഡിസ്കണക്റ്റ് ചെയ്തതിൻ്റെ കാരണം വിശദീകരിച്ചു കൊണ്ട് ഉപഭോക്താവ് ഉണ്ടെങ്കിൽ ഉപഭോക്താവിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് മൂന്നാമത് ഇലക്ട്രിസിറ്റി ആക്ടിൽ തന്നെ പഴയ ടെലിഗ്രാഫ് ആക്ട് വൺ എയ്റ്റി വൺ പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം വൈദ്യുതി ബന്ധം നൽകുകയോ വിച്ഛേദിക്കുക അടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ അവസ്ഥ വെച്ച് പരിശോധിച്ചുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും ഈ പറയുന്ന രൂപത്തിൽ കണക്ട് ചെയ്യാനും കഴിയും അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ അദ്ദേഹത്തിന് നേരിട്ടല്ല പലപ്പോഴും എ ഡി എം ആണ് ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതല വഹിക്കാറ് ഈ മൂന്ന് നിലയിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ കഴിയും വൈദ്യുതി ബന്ധം ലൈൻ കാര്യങ്ങളിലും രണ്ടാമത്തെ രണ്ടാമത്തെ ചട്ടപ്രകാരമാണ് അതായത് സേഫായ കണ്ടായ അറ്റ്മോസ്ഫിയറിൽ അവിടെ വൈദ്യുതി ബന്ധം നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനം അതെ വൈദ്യുതി വൈദ്യുതി ജീവനക്കാരന് വൈദ്യുതി ജീവനക്കാരന് ഇരുപത്തിനാല് മണിക്കൂറും ഒരു വൈദ്യുതി ബന്ധമുള്ള പെർമീസസിൽ മീറ്റർ വരെയുള്ള വൈദ്യുതി ലൈൻ എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡിൻ്റെ സ്വത്താണ് ഇദ്ദേഹത്തിന് വൈദ്യുതി ബന്ധം കൊടുത്തിരിക്കുന്നത് റോഡിൽ നിന്ന് വീട്ടിലേക്ക് ലൈൻ വലിച്ചിട്ടാണ് മനസ്സിലായില്ല സേഫ്റ്റിയെ ബാധിക്കും എന്നതുകൊണ്ട് കെ ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു എന്നാണോ ജീവനക്കാരന്റെ 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 സേഫ്റ്റി അടക്കം കൺസീവായിരിക്കാൻ സുരേഷ് കുമാർ ഒരു സംശയം നിലവിൽ ബില്ലടച്ച് വൈദ്യുതി ബന്ധം ശേഷം ഓഫീസിലെത്തി ഒരു നിമിഷം കേൾക്കൂ ഈ രണ്ടാമത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത് ഓഫീസിലെത്തി അതിക്രമം നടത്തിയതിന്റെ പേരിലാണല്ലോ ഓഫീസിലെത്തി അതിക്രമം നടത്തിയതിനു ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ഏതു ജീവനക്കാരന്റെ സുരക്ഷാ പ്രശ്നത്തെ മുൻനിർത്തിയാണ് വൈദ്യുതി ഫീൽഡ് ജീവനക്കാരൻ്റെ സുരക്ഷ അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈനിൽ വൈദ്യുതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ലൈന് മുതൽ അതായത് റോഡിലുള്ള ലൈന് മുതൽ അദ്ദേഹത്തിൻ്റെ പെർമീസസ് മീറ്റർ വരെയുള്ള വൈദ്യുതി ലൈൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്വത്താണ് ആ മേഖലയിൽ വൈദ്യുതി ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രവൃത്തി ഏതെങ്കിലും സമയത്ത് എടുക്കേണ്ടി വന്നാൽ പ്രവർത്തിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ആ വൈദ്യുതി ബന്ധം നിർദ്ദേശം ഒരു സിനിമാ തിരക്ക് കഥാകൃതരെക്കാൾ ഭാവനാത്മകമാണ് താങ്കൾ അതിനെ അഭിനന്ദിക്കുന്നു സുരേഷ് കുമാർ അതായത് ഇപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ദിവസങ്ങളിൽ അവിടെ വൈദ്യുതി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് കൊണ്ട് സുരക്ഷാ ഭീഷണി നേരിടാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ സി എം ഡി അതിനെ വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഈ വൈദ്യുതി കണക്ഷൻ അജ്മലിന്റെ പേരിലാണ് നിലവിൽ ഈ അജ്മലിന്റെ പിതാവ് അതായത് ഈ കൺസ്യൂമറുടെ പേരിൽ എന്തെങ്കിലും കേസ് ഏതെങ്കിലും കോടതിയിലുണ്ടോ ശ്രീ എം ജി സുരേഷ് ഈ കൺസ്യൂമറുടെ പേരിലുണ്ടോ ശ്രീ എം ജി സുരേഷ് ഈ കൺസ്യൂമറിൻ്റെ പേരിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈദ്യുതി ബന്ധം ഇതുപോലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഈ പറയുന്ന റസാക്കിന് വീട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിന് പോകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ പോയി കട്ട് ചെയ്യേണ്ട സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പും ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പറയുന്ന പോലെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് അന്ന് ആ പ്രശ്നം ഉണ്ടായത് വിച്ഛേദിക്കൊട്ടുണ്ടായി ആ കേസിന്റെ ആ കേസ് ആ കേസ് പിന്നീട് പ്രൊസീഡ് ചെയ്യപ്പെട്ടിട്ടില്ല അത്രേയുള്ളൂ പ്രൊസീഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പരാതി കെ തുടർന്ന് അതായത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ഒരു പരാതിയും ഇല്ല നേരത്തെ കൊടുത്തൊരു കേസ് ആ കെ സി ബി തുടരുന്നില്ല ആ കൺസ്യൂമറിന്റെ മകൻ ചെയ്ത കുറ്റത്തിൽ വൈദ്യുതി കണക്ഷൻ ഏകപക്ഷീയമായി വിച്ഛേദിച്ചിട്ട് ശ്രീ എം ജി സുരേഷ് പറയുന്ന ന്യായം ഇനി വരും ദിവസങ്ങളിൽ ഈ കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥർ അവിടെ പോയി പരിശോധന നടത്തുമ്പോൾ സുരക്ഷാ ഭീഷണി വരുമെന്നുള്ളത് കണ്ട് ബില്ലടച്ചതിനു ശേഷം ഒരു ചട്ടത്തിൻ്റെയും പിൻബലമില്ലാതെ അത് വിച്ഛേദിച്ചിരിക്കുന്നു അത് താങ്കൾ പറയുന്നത് സേഫ്റ്റി മെഷേഴ്സാണ് സി എം ജി സുരേഷ് ആ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് കെ എസ് സി ബിയിലെ ഈ വൈദ്യുതി കണക്ഷൻ മൂലം ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി എന്ന അർത്ഥത്തിലല്ലേ റെഗുലേഷനിൽ പറയുന്ന സുരക്ഷയെക്കുറിച്ച് പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്റെ സുരക്ഷ നോക്കേണ്ടത് പോലീസല്ലേ ഒരു ഒരു ഏതെങ്കിലും കൺസ്യൂമർ അക്രമം നടത്തിയാൽ നിലവിൽ അരുണെ അരുണ് നേരത്തെ ഈ പറയുന്ന രൂപത്തിൽ നിയമവിരുദ്ധമാണ് അവിടെ കണക്ഷൻ കട്ട് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പറയുന്ന കാര്യത്തിന്റെ ഒരു പൊതുസ്ഥിതിയിൽ നിന്നു കൊണ്ടല്ല അങ്ങനെ അല്ലാതെയാണ് ആ കാര്യത്തിനകത്ത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് സ്വാഭാവികമായും നിയമപരമായി ഇത്തരത്തിലൊരു പ്രൊവിഷൻ കൂടി ഉണ്ട് എന്ന് അരുണ്ട ശ്രദ്ധയിലേക്ക് ഞാൻ പോകുന്നത് ഈ നടപടി ആകെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല